പറയുന്ന വാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആയത്തുകൾ ഇഷ്ടം പോലെ ഖുർആനിലുണ്ടെന്നാണ്. അതിൽ അവസാനമായിട്ട് പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ യക്തുമു ഈമാനഹു, തന്റെ ഈമാൻ മറച്ചു വെച്ച ഒരാൾ പറഞ്ഞതാണ്. അത് മൂമിന്റെ കൗലാണ് അള്ള എടുത്ത് പറയുന്നത് സൂറത്തുൽ മൂമിനിൽ. അതെന്താ പറഞ്ഞറിയോ, വയ്യക്കു കാദിബൻ ഫലൈഹി കദിബൻ, അദ്ദേഹം കള്ളവാനാണെങ്കിൽ അതിന്റെ തിക്തഫലം അയാൾക്കാണ് കിട്ടുക. എന്താണ് ആ കള്ളത്തിന്റെ തിക്തഫലമാണ് നേരത്തെ പറഞ്ഞത്? അത് ഒരു കള്ളവാൻ ഒരാൾ വിശ്വസിച്ചാൽ അതിന്റെ തിക്തഫലം അയാൾക്ക് കിട്ടും. നിങ്ങൾ എന്തിനാണ് അയാളെ പിന്നാലെ പോകുന്നത്? അയാൾ കള്ളവാദിയാണെങ്കിൽ, മൂസാനബി കള്ളവാദിയാണെങ്കിൽ അതിന്റെ തിക്തഫലം അയാളെ അനുഭവിക്കും. നിങ്ങൾ എന്തിനാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് ചോദിക്കണം. അള്ളയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് അള്ള പറയുന്നത്, അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ കറ്റുകെട്ടി പറഞ്ഞാൽ, അതായത് താൻ പ്രവാചകനാണ്, താൻ അള്ളാഹു നിയോഗിച്ച ആളാണെന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ ഇടയിൽ അത് വേണ്ടതാണ്. ഒരാൾ അള്ളാഹിനെ അതിനോട് സംസാരിക്കുന്നവർ നമ്മളാരും കാണുന്നില്ല. അത് അള്ളാഹ് കൈകാര്യം ചെയ്തിട്ടില്ല, അള്ളാഹ് നമ്മളോട് ചെയ്യുന്ന അക്രമമാണ്. സാധാരണ മനുഷ്യന്റെ ഇടയിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ വന്നിട്ടുള്ള ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇന്നേ വരെ എഴുതിയിട്ടുള്ള എല്ലാ മുഫസ്സിരും, ഞാൻ ഈ ആനുകാലിക മലയാള മുഫസ്സിരികളല്ല പറയുന്നത്, പൂർവ്വകാല മുഫസ്സിരികളെല്ലാം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസാക്ഷ്യമാണ് ഇതെന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായിട്ട് റാസി, അല്ലാമ റാസി, ഫഖറുദ്ദീൻ റാസി പറയാണ്, ഹാദാ ദിക്റുഹു അലാ സബീലി തംസീലി ബിമാ യഫ്അലുൽ മുലൂക് ബിമൻ യതകസബു അലൈഹി. ഒരു പിന്നെ ഈ പറഞ്ഞതിലുള്ള ഉദാഹരണം ഉണ്ടല്ലോ, ഒരു രാജാവ് തൻ്റെ ഒരു അംബാസിഡറാണ് എന്ന് ചമഞ്ഞുകൊണ്ട്, ദൂതനാണെന്ന്, രാജദൂതനാണെന്ന് പറഞ്ഞ് ചമഞ്ഞു വന്നാൽ ആ രാജാവ് അയാളോട് എങ്ങനെയാണ് ചെയ്യുക? അതേപോലെയാണ് അള്ള പറഞ്ഞത്. രാജദൂതനാണെന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അദ്ദേഹം റാസി തുടർന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തെ അള്ളാഹു ലായുംഹിലുനഹു വല്യലരിബൂന റഖബത്തുഹു, അദ്ദേഹത്തിന് ഫിൽഹാൽ അദ്ദേഹത്തിന് ഒരു കണക്കിലും രാജാവ് ഇപ്പൊ രാജദൂതനാണെന്ന് പറഞ്ഞ് വേറെ രാജ്യത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ ആ രാജാവിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ്, രാജദൂതനാണെന്ന് അംബാസിഡറായിട്ട് പറയാണ്. അവനെ ഒരിക്കലും വിട്ടുകൊടുക്കാതെ അതേസമയത്ത് വെട്ടിക്കൊല്ലും, മരണശിക്ഷയാണ് കൊടുക്കല്. ഈ കാര്യത്തെ ഓമിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം തഫ്സീർ സഹീർ കബീറിൽ, റാസിയുടെ തഫ്സീർ കബീറിൽ, ബുദ്ധിപരമായിട്ടുള്ള തെളിവുകളും പ്രമാണപരമായിട്ടുള്ള തെളിവുകളും നിരത്തിക്കൊണ്ട് അദ്ദേഹം ഒരു വിവാദം തന്നെ നടത്തുകയാണ്. എന്നിട്ട് പറയാണ്, ഹാദാ ഹുവൽ വാജിബു ഫി ഹിക്മത്തില്ലാഹി തആല ലി അല്ലാ യസ്തബിഹ സാദിഖ ബിൽ ഖാദിബ്. ഇത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽ നിർബന്ധമായിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ജ്ഞാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ നിർബന്ധമായിട്ടും ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാകേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ കള്ളവാനും വ്യാജനും സത്യവാനും തിരിച്ചറിയാതെ വന്നു. അതുകൊണ്ട് അള്ള ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ട നിർബന്ധമാണെന്ന് റാസി പറയുന്നു. ഇതേ കാര്യം തന്നെ തഫ്സീർ ഇബ്നു ജരീറിൽ ഇമാം അബൂ ജഅ്ഫർ തബരി റളിയല്ലാഹു തആല റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെച്ചിട്ടുണ്ട് ഇതേ കാര്യം തന്നെ. അത് തന്നെ അല്ലാമ ദമശ്ഖരി പറയുന്നു. ദമശ്ഖരി വളരെ കൃത്യമായിട്ട് പറയുന്നത്, ലഖത്തൽനാഹു സബ്റൻ കമാ യഫ്അലുൽ മുലൂക്, എങ്ങനെ രാജാക്കന്മാർ പറയുന്നത് അതേപോലെ അതേ വേളയിൽ കൊന്നു കളയും, അതിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വൽ മാന ലൗ കസിബ അലൈനാ ലഅമത്നാഹു, അദ്ദേഹം നമ്മളുടെ പേരിൽ എന്തെങ്കിലും കളവ് പറഞ്ഞാൽ നിശ്ചയമായും നാം അദ്ദേഹത്തെ കൊന്നുകളയും എന്നാണ് അഹമ്മദ് സാവി, ഷെയ്ഖ് അഹമ്മദ് സാവി തസീർ സാവിയിൽ ഇക്കാര്യം പറയുന്നത്. ഇവന് കസീർ പറഞ്ഞത് അജ്ജൽനാഹു ബിൽ ഉഖൂബ, അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി വളരെ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശിക്ഷിക്കുമെന്നാണ് ഇവന് കസീർ പറയുന്നത്. ഇത് മാത്രമല്ല, വളരെ രസകരമായിട്ടുള്ള ഒരു തസീർ ഫിൽ ആയത്തി തൻബീഹ്, തസീർ റൂഹുൽ ബയാനിൽ പറയുന്നു ഫിൽ ആയത്തി തൻബീഹ്, ഈ ആയത്തിൽ ഒരു മുന്നറിയിപ്പാണ്. എന്താണത്? അലാ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗഖാല മിൻ ഇൻദിഹി നഫ്സിഹി ഷൈഅൻ ഔ സാദ ഔ നഖസ ഹർഫൻ വാഹിദൻ അലാമ ഉയയിലി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ഇൽഹാമിൽ, വഹിയിൽ, ഒരു വാക്ക് കൂട്ടുകയോ ഒരു ഹർഫ് ഒരു അക്ഷരം കുറക്കുകയോ ചെയ്താൽ അല്ലാഹു പറയുകയാണ് ലആഖബഹുല്ലാഹു, അല്ലാഹു നിശ്ചയമായും അദ്ദേഹത്തെ കൊല്ലും, ഒരിക്കലും ശിക്ഷയിൽ നിന്ന് മാറ്റില്ല. അതായത് അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് കൂട്ടുകയോ ഉറക്കുകയോ ചെയ്താൽ അല്ല അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് അതിന് ചോദിക്കാണ് ഫമാ ലന്നുക ബിഗൈരിൻ വഹു അക്രമുൻ നാസിലേ, അത് അക്രമുൻ നാസിലേ, അല്ലാഹുക്ക് ഏറ്റവും കൂടുതൽ ആദരണീയനായ റസൂലിനോട് ഇങ്ങനെ പെരുമാറുന്ന പറഞ്ഞു. ഫമാ ലന്നുക ബിഗൈരിഹി, വേറൊരാൾ അങ്ങനെ ചെയ്താൽ പിന്നെ അതിനെ കുറിച്ച് നീ എന്താ ആലോചിക്കുന്നത്? അള്ളാഹുവിന് ഏറ്റവും ആദരണീയനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി ഒന്ന് കൂട്ടിയാൽ ഞാൻ കൊല്ലുന്ന അല്ല പറയുമ്പോഴേ, പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് അള്ളാഹിന്റെ പേരിൽ കെട്ടിക്കെട്ടി പറഞ്ഞ അവരെ കുറിച്ച് എന്ത് പറയുന്ന നീ വിചാരിക്കുന്നത്? അതിനെ പിന്നെ അള്ള വിട്ടുകളയോ എന്നാണ് വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മുഫസ്സിരീങ്ങളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഖുർആൻ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, അള്ളാഹുവിന്റെ പേരിൽ കറ്റുകെട്ടി പറഞ്ഞാൽ അള്ളാഹു വരെ വിടുകയില്ല. ഇനി അഖായിദിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, അതിൽ 33 കൊല്ലക്കാലം എന്തുകൊണ്ട് പറയുന്നു, 23 കൊല്ലക്കാലം അഖായിദിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, അതിൽ 23 കൊല്ലക്കാലം എന്തുകൊണ്ട് പറയുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിച്ചത് 40 വയസ്സ്, മരിച്ചത് 63 വയസ്സ്. ആ ജീവിതത്തെ എടുത്തു വെച്ചുകൊണ്ട് ഖുർആൻ പറയുമ്പോൾ 23 കൊല്ലക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ ആക്രമണം ഉണ്ടായാലും രക്ഷപ്പെട്ടു എന്നതുപോലെ തന്നെ അങ്ങനെ 23 കൊല്ലക്കാലം ഒരു സത്യസാക്ഷ്യത്തിൻ്റെ അടയാളമായി വെക്കുന്നു. മിർസാ ഗുലാം അഹമ്മദ് അലി ഇസ്ലാം 82 വാദം ഉന്നയിക്കുന്നത്, 1908 മരിക്കുന്നത്. ഏകദേശം 28-30 കൊല്ലക്കാലം, ഒരു നീണ്ട കാലം തനിക്ക് ഇൽഹാം വഹികൾ ഉണ്ടാവുന്നുവെന്ന് ജനങ്ങളോട് പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് മരിക്കുന്നത്. പല ശ്രമങ്ങളും റസൂലുള്ളാഹിനോട് പറഞ്ഞതുപോലെ തന്നെ കൊല ശ്രമങ്ങളും കൊലക്കുറ്റങ്ങളും കോടതിയിലിട്ട് വലിക്കലും കോടതിയിൽ തൂക്കിക്കൊല്ലാനുള്ള അവസ്ഥയിലുള്ള കേസുകളൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് അത്ഭുതകരമായി അള്ളാഹു രക്ഷിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി അലിയാം അക്മൽ തുലക് എന്ന് പറഞ്ഞ് ഇന്നേ ദിനം പൂർത്തീകരിച്ചു. അതേപോലെ അദ്ദേഹം തന്നെ അൽവസിയത്ത് എന്ന അവസാന ഗ്രന്ഥം എഴുതുകയാണ്. എന്താ പറയുന്നത്? എനിക്ക് അള്ളാഹു മരണത്തെക്കുറിച്ച് സുവാർത്ത നൽകിയിരിക്കുന്നു, എനിക്ക് ശേഷം ഇവിടെ ഖിലാഫത്ത് ഉണ്ടാകും, അതിനുശേഷം നിങ്ങൾ ഖിലാഫത്തിലാണ് നിൽക്കേണ്ടത്. അത് കുദറത്തെ സാനിയ ദ്വിതീയ ശക്തി പ്രഭാവമാണ്. അതായത് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു, ആ ദൗത്യത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇനി അതിൻ്റെ പിൻഗാമികൾ ഇവിടെ വരുമെന്നും അദ്ദേഹം ലോകത്തോട് എഴുതി 1906 പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് 8 മരണം വരുന്നത്. 8 വരെയും അദ്ദേഹം ദീൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുമ്പ് ഈ ദീൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അപ്പൊ തന്റെ മിഷൻ പൂർത്തീകരിച്ചു എന്ന്, ഒരാൾ കൊല്ലപ്പെട്ടാൽ, മിഷൻ പൂർത്തീകരിക്കാതെ കൊല്ലപ്പെട്ടാലാണ് നമുക്ക് അപകടം. മിഷൻ പൂർത്തീകരിച്ചു എന്ന വാദത്തോടു കൂടിയാണ് വരുന്നത്. അപ്പോൾ ഒരു സംഭവത്തിലുള്ള എന്താന്ന് വെച്ചാല്, മിർദോ സാഹിബ് സ്വന്തം ഇക്കാര്യം പറഞ്ഞു, അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് ജനങ്ങളുടെ മുമ്പാകെ വെക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെ നമ്മൾ വെക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് മിർദോ സാഹിബ് അക്കാര്യം ജനങ്ങളോട് പറഞ്ഞത്, എന്റെ പോലെ തന്നെ വേറെ ആരെങ്കിലും ഒരാളെങ്ങനെ കാണിച്ചു തന്നാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്. ഇതിന് ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴേ ഇത് വാസ്തവത്തിൽ വേഷമാണ്, കള്ളനുഭവത്വവാദം വേഷമാണ്. അപ്പൊ കള്ളനുഭവത്വവാദം എന്ന വേഷം ആര് കഴിച്ചാലും മരിക്കും. അപ്പോ ഒരാൾ വേറെ പല നബിമാരും മരിച്ചിട്ടുണ്ട്, നുബുവത്വവാദം ഉന്നയിച്ചതിന് ശേഷം അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതും സത്യപ്രവാചകന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് ചോദിക്കും. അവ സ്വാഭാവികമായിട്ടൊരു കൺഫ്യൂഷൻ വരും, അത് നമ്മൾ തീർക്കേണ്ടതുണ്ട്. അങ്ങനെ കള്ളനുഭവത്വവാദം ഉന്നയിച്ചാൽ അയാൾ കൊല്ലപ്പെടും എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതേസമയത്ത് പ്രവാചകന്മാർ കൊല്ലപ്പെടുമെന്നും ഖുർആൻ പറഞ്ഞു. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ദൗത്യം പൂർത്തീകരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? ദൗത്യം പൂർത്തീകരിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞതിന് ശേഷമാണ് സംഭവിക്കുക. അല്ലാതെ വിഷം കഴിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞാൽ മരിക്കണവനൊക്കെ വിഷം കഴിച്ചിട്ടാന്ന് പറയാൻ പറ്റില്ല. ഒരാൾ വിഷം കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കുന്നവനൊക്കെ വിഷം കഴിച്ചിട്ടാണെന്ന് വാദമെടുക്കാൻ പറ്റില്ല. അവരുടെ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷമാണ് മരിക്കുന്നത്. ഏതെങ്കിലും പ്രവാചകന്മാർ കൊല്ലപ്പെട്ടായിട്ട് തെളിഞ്ഞാൽ അവരുടെ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷമാണ് എന്നും അവിടെ തന്നെ ഉണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സത്യസാക്ഷ്യമായി വെച്ചതുകൊണ്ട് അത് ഒരു സത്യസാക്ഷ്യമായിട്ട് നിലകൊള്ളുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു ഭാഗം വളരെ വ്യക്തമായിട്ട് ഇത് മത്സരം എടുത്ത് വായിച്ചിട്ട് അത് അദ്ദേഹം വെക്കുന്ന ഒരു ചാലഞ്ച് പറയുന്നത് باوجود مفتری ہونے کے 23 برس تک جو زمانے وہی حضرت صلی اللہ علیہ وسلم ہے زندہ رہا ہے تو میں ایسے نذیر پیش کرنے والے کو بعد اس کے جو مجھے میرے ثبوت کے موافق یا قرآن کے ثبوت کے موافق ثبوت دے دے 500 rupees നഖദ് ദൂങ്ക ദേ പറയുന്നത് നബിയോ റസൂലോ ദൈവനിയോഗിതനോ ആണെന്ന വാദമുന്നയിക്കുകയും അങ്ങനെയുള്ള വാദമുന്നയിക്കുന്ന ആൾ തുറന്ന രീതിയിൽ ദൈവത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് സന്ദേശങ്ങൾ കേൾപ്പിക്കുകയും അതേസമയം അയാൾ കറ്റുകെട്ടി പറയുന്നവനുമായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മഹിയുടെ കാലഘട്ടമായ 23 വർഷക്കാലം അയാൾ ജീവിച്ചിരുന്നതായി ഞാനും വിശുദ്ധ ഖുർആനും സമർപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉദാഹരണം എങ്കിലും കാണിച്ചു തന്നാൽ, ഒരു സിംഗിൾ എവിഡൻസ് കാണിച്ചു തരികയാണെങ്കിൽ അത്തരം ആൾക്ക് ഞാൻ 500 rupees രൊക്കമായി നൽകാൻ സന്നദ്ധരാണെന്ന്. 100 കൊല്ലം മുമ്പത്തെ 500 rupees. അതായത് ഒരാള് കള്ളനുഭവത്ത് വാദിക്കുന്നു, റസൂലാണെന്ന് പറയുന്നു, ദൈവത്തിന്ന് വഹി ഉണ്ടാവുന്ന പറയുന്നു, ലോകത്തോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരാള് 23 കൊല്ലക്കാലം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം ജീവിച്ചു എന്ന് കാണിച്ചാൽ, അതായത് വേറൊരാളെ കാണിച്ചാൽ, റസൂലാണ് അവിടെ കാണും, പിന്നെ എന്നെ കാണണം. മൂന്നാമത്തെ ഒരാളെ കാണിച്ചാൽ 500 rupees ഇനാം കൊടുക്കാന്ന് അക്കാലഘട്ടത്തിലാണ്. അതിന്റെ മൂല്യ ശോഷണത്തോട് ഉൾപ്പെടുത്തി നമ്മൾ ഇന്ന് കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരാളെ കാണിക്കുകയാണ്, ഒരിക്കലും കാണിക്കാൻ സാധ്യമല്ല. അപ്പൊ അള്ളാഹു ഒരാള് സത്യവാനാണെന്ന് അളക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു.
ആ രീതിയിൽ മിർസാ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാം സത്യവാനാണെന്ന് അള്ളാഹു തെളിയിച്ചു കഴിഞ്ഞു. രണ്ട് ഖുർആന്റെ തെളിവുകളും കാലത്തിന്റെ സാക്ഷ്യവും വരാനുള്ള പ്രവചനങ്ങളെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ അവസാനം ചില ആളുകൾ എന്താ പറയലറിയോ, അള്ളയാണെന്ന് തന്നെ പറയുന്ന ആൾക്കാരില്ല. അതായത് അങ്ങാടി തോറ്റ അമ്മനോടെന്ന് പറയുന്നു, അതുപോലെയാണ് പരിപാടി. ഖുർആൻ കൊണ്ട് ഒരു കാര്യം പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളയാണെന്നല്ല പറഞ്ഞില്ലെന്നാ പറയുന്നത്. അവൻ ഖുർആൻ ഓതാത്തോണ്ടാണ് ഈ പറയുന്നത്, അമൃതാനന്ദമായി അള്ളയെന്ന് പറഞ്ഞില്ലേ, അല്ലെ സായിബാബ് അള്ളാന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായ പിന്നെയല്ലേ നബി എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നു, വമൻ യഖുൽ ഇന്നി ഇലാഹു, ആരെങ്കിലും പറയാണ് ഞാൻ ഇലാഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ല ഞാനാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ, നുസ്ലീഹി ജഹന്നം, അവനെ ഞാൻ ജഹന്നമിലേക്ക് അയക്കുന്ന, ഈ ലോകത്ത് ശിക്ഷിക്കുന്നു പറഞ്ഞിട്ടില്ല. കാരണം അതിനെക്കുറിച്ചിട്ട് പിന്നെ മുഫസ്സിലുകൾ എഴുതി, അത് ബുദ്ധിയുള്ള ആൾക്കാരെ, ഒരാൾ ദൈവമല്ല മനുഷ്യനായിട്ടും പിന്നെ മസ്തിയും മജ്ജയും മാംസമുള്ള ഒരു മനുഷ്യൻ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ബുദ്ധി ഉണ്ടെങ്കിൽ അറിയാം ദൈവമല്ല. അതിനെ വൈക്കം ബഷീറാണ് രസമായിട്ട് എഴുതിയത്, വളിവിടുന്നവർ ദൈവങ്ങളല്ലാന്ന്. കാരണം മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സാധനത്തെ പിടിച്ചു വെക്കാൻ പോലും കഴിവില്ലാത്ത ഞാനിവിടുന്ന ദൈവം എന്ന് പറയുന്നത് വെച്ച് വളരെ സരളമായിട്ട് മനുഷ്യന്റെ മനസ്സിനെ തൊട്ടുണർത്തുന്ന വൈക്കം ബഷീർ ഈ കാര്യം വളരെ വ്യക്തമാക്കിയതുപോലെ തന്നെ, ദൈവം എന്നൊരാൾ പറഞ്ഞാൽ അതിന് ബുദ്ധിയുള്ളവനാരും എൻ്റെ പിന്നാലെ പോകില്ല. അതേസമയത്ത് ദൈവമായ ആളാണ്, അള്ള അയച്ച പ്രവാചകനാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്, ജനങ്ങൾ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ള പറഞ്ഞു അത് ഞാൻ കൈകാര്യം ചെയ്യും, അതിൽ നിങ്ങൾ ഇണങ്ങേറാണ്ട് ആവശ്യമില്ല, അതിന് ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്രത്ത് മിർസാ ഗുലാം മുഹമ്മദ് അലൈഹി ഇസ്ലാമിൻ്റെ വാദത്തെ താൻ അള്ളാഹു തന്നോട് ഭാഷണം നടത്തുന്നു എന്നും ആ ഭാഷണങ്ങൾ ഇന്നതാണെന്നും അത് ഇന്ന വിധത്തിലാണ് പുലർന്നതെന്നും അദ്ദേഹം ലോകത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ആ വെച്ചിട്ടുള്ള ഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു തന്നോട് ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവനിയോഗിതനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആ വാദത്തിന് ഖുർആൻ വെച്ച മാനദണ്ഡങ്ങൾ അളവുകോലുകളാണ് നമ്മൾ വെച്ചത്. ഇനി ചില ആളുകൾ എന്ന് പറയുന്നത് മിർസാ സാഹിബ് അങ്ങനെ ആട്ടില്ല ഇങ്ങനെ ആട്ടില്ല, ഖുർആൻ എന്നൊരു മാനദണ്ഡം വെച്ചിട്ട് പറയണം മിർസാ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാം ഖുർആന്റെ ഈ മാനദണ്ഡം അനുസരിച്ച് ശരിയല്ല, അല്ല സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സ്വലം തിരുമേനി സത്യവാനാണെന്ന് ഖുർആൻ സമർപ്പിച്ച തെളിവുകളും അതിന് തഫ്സീറുകളിൽ നൽകപ്പെട്ട തെളിവുകളും ഹദീസുകളിൽ കാണുന്ന സാക്ഷ്യങ്ങളും എടുത്തു വെച്ചുകൊണ്ടാണ് നാം മിർസാ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാമിന്റെ സത്യതയെ ഇവിടെ തെളിയിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിൽ സംശയങ്ങളുള്ളവർ അത് ഖുർആൻ നമ്മൾ വെച്ച ഒരു ആയത്ത് അന്യത വ്യാഖ്യാനിച്ചുവെന്നോ തഫ്സീറുകളെ നമ്മൾ മാറ്റി പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ പിന്നെ ഹദീസുകളെ നമ്മൾ മാറ്റി അർത്ഥം വെച്ചു എന്നോ പറയുകയാണെങ്കിൽ നമ്മളോട് നമ്മുടെ അഡ്രസ്സ് ഈ സിഡിയുടെ പ്രഭാഷണത്തിൻ്റെ സിഡികൾ വരുമ്പോൾ അതിലുണ്ട്, നമ്മുടെ ഈ ചർച്ചയുടെ സിഡി പുറത്തേക്ക് വരുമ്പോൾ അതിലുണ്ടായിരിക്കും, അത് വെച്ച് നമ്മളോട് ബന്ധപ്പെടാവുന്നതാണ്. സത്യം സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വലിയൊരു മാർഗം ആ അയച്ച ആളോടൊന്ന് ചോദിക്കലാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്ത് റബ്ബെ സത്യമാണെങ്കിൽ അത് സ്വീകരിക്കുവാനും അസത്യമാണെങ്കിൽ ഞങ്ങളെ നിന്ന് മാറ്റി നിർത്താനും ഞങ്ങളെ നിന്ന് സഹായിക്കണമെന്ന് അള്ളാഹുവിനോട് തന്നെ ദുആ ചെയ്യാനും പറയുന്നുണ്ട്. ഉദുവിനി അസ്തവിലക്കും, എന്നോട് നിങ്ങൾ ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്. ആ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഇക്കാര്യത്തെ ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ, തഫ്സീറുകളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇപ്പോഴും നിർത്തുകയാണ്. ബാക്കി നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ അഡ്രസ്സുകളിലും നമ്മൾ കൊടുക്കുന്ന മറ്റ് നമ്പറുകളിലും മറ്റ് ബന്ധപ്പെടാനുള്ള മറ്റ് വിലാസങ്ങളിലും ബന്ധപ്പെട്ടാൽ അവർക്ക് വേണ്ട സംശയങ്ങൾക്കുള്ള നിവാരണം നാം ചെയ്യുന്നതാണ്. അള്ളാഹു സത്യം സത്യമാണെന്ന് ഗ്രഹിക്കുവാനും അതിനെ മാറോടണത്ത് ചേർത്ത് പിടിക്കുവാനും അസത്യം അസത്യമാണെന്ന് മനസ്സിലാക്കുവാനും അതിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുവാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തർക്കും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് നിർത്താം. വാഹുറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.